Hello, welcome back to my channel Akkuttus vlogs. So innathe ende video ennu arunnathu ningal ende thumbnail kandathane aaga andam ittittundavum adu vera arulla naan thanneyanu ende ee oru lookil ninnu ende ee oru lookilekku engane naan maari ende journey ayine pettittana naan paray journey nonnu illa endha naan cheyathathu ee oru lookilekku varan vendittu naan endha cheyathathu. എൻ്റെ പണ്ട് കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു സ്കിൻ ടോൺ ആയിരുന്നു. ഇപ്പോൾ ഒരു ഓക്കെ ആയിട്ടുണ്ട്. അതിന് ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, എന്താ എന്തൊക്കെ സംഭവങ്ങളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുവെച്ചാൽ, ആ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു ഫേസ് പാക്ക്, ഓക്കെ, അതിന് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട് വീഡിയോ തന്നെ. സോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഇത് യൂസ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, നമുക്ക് ഏതായാലും ആ സംഭവം എന്താ പറയുക മുട്ടി, അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ എങ്ങനെയാണ് അല്ല നമുക്ക് എങ്ങനെയാണ് ആ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, ആ ഫേസ് പാക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യം കുറച്ച് ഓറഞ്ചിൻ്റെ പൗഡറാണ്. ഓറഞ്ചിൻ്റെ പൗഡർ എടുക്കാം. നമുക്ക് ഒരു ടീസ്പൂൺ എടുത്താൽ മതി. ഇതൊരു ചെറിയ ടീസ്പൂണാണ്. ഇതിലൊരു ഒരു ടീസ്പൂൺ നമുക്ക് എടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യമുള്ളത്, ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ബദാമിൻ്റെ പൗഡറാണ് കേട്ടോ. ഇത് ഞാനിവിടെ ഇങ്ങനെ പൊടിച്ച് വെച്ചതാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കൊരു 1.5 ടീസ്പൂൺ എടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള വെള്ളം വേണം. അതിന് നമുക്ക് കുറച്ച് പാലെടുക്കുക. ആവശ്യമായിട്ടുള്ള പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വല്ല ഇതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പൊട്ടാറ്റോ ജ്യൂസ്, അതുപോലെ എന്തെങ്കിലും എന്താ ഓറഞ്ച് ജ്യൂസ് എന്താണെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ പാല് വേണം. കൈ പിടിച്ച് ചെയ്യാനാണോ? കൊട്ടു തിന്നാൻ അവനക്ക് തിന്നാനുള്ളതാണ് വെച്ചിട്ട് ഓടുന്നു. യെസ്, അപ്പൊ നമുക്ക് അപ്പൊ നമ്മളുടെ മൈലാഞ്ചി കാണിക്കും. ഇതിങ്ങനെ എടുക്കണം. ഈ ഒരു കട്ടി മതി, ഇത്ര കട്ടി മതി. അപ്പൊ ഇതാണ് നമ്മളുടെ ഫേസ് പാക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി അത്ര തിക്കുമല്ല, ഭയങ്കര ലൂസുമല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങളിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നും എല്ലാം നിങ്ങൾ കണ്ടില്ലേ. ഇനി ഇതെങ്ങനെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിതെങ്ങനെ ഇടുന്നത് നോക്കാം. ഇതില്ല, ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ഒരു 10 മിനിറ്റ് പുറത്ത് വെക്കുക. അപ്പോൾ നല്ലത് ഏതൊരു നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുക ഫേസിലിടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിലും അതൊരു ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. കണ്ടാ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇതിങ്ങനെ. ആ ഇരിക്കുമ്പോൾ നല്ലോണം തിക്കാവും. അപ്പോൾ നിങ്ങൾ എന്താക്കണമെന്ന് അറിയോ, ആ ഇടാൻ നേരത്തെ ഒരു ലേശം കൂടി പാലിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഇടുന്നത് എങ്ങനെയാണ് നോക്കാം. നല്ല തണുപ്പുണ്ട്. കട്ടിയിൽ തേച്ചെടുത്തോ കേട്ടോ.
ഷോളം നല്ല കഴുത്തിലും കൂടെ ഇടാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ രണ്ട് കളറായിട്ട് കെടുക്കും. കട്ടിയിൽ തേച്ചെടുത്തോട്ടോ, രണ്ട് ലെയറൊക്കെ ആക്കിയിട്ടിടുന്നത് നല്ലതാ. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് മുഖത്ത്. ഇനി അധികം സംസാരിക്കേണ്ട, ഒക്കെ കൂടി ഇങ്ങോട്ട് കൊഴിഞ്ഞ് വെക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ്സ് ഒക്കെ, ഓക്കെ 15 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇത് കഴുകരുത്, വാഷ് ചെയ്യരുത്. നമുക്ക് ഇതെങ്ങനെ എന്താക്കാന്ന് പറയുക, ഒരു ക്ലോത്ത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് തുടച്ചെടുക്കുക, വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബദാമാണ് കേട്ടോ. ബദാമിൻ്റെ പൗഡറാണ് ഇതിൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന ബദാമിൻ്റെ പൗഡറാണ്. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതെന്ന് പറയുമ്പോൾ ഒരു 1 ഇയർ ആയിട്ടുണ്ടാവും ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാൻ പല സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് എനിക്ക് അങ്ങനത്തെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഇത് ഞാൻ ഇടാൻ തുടങ്ങിയ പിന്നാണ് എനിക്കൊരു ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷായ ഫേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് അങ്ങനെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഇതന്നെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമുക്്ക് ഇതെന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇല്ലേ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം അല്ല, ഒരു ഹാഫ് ഒക്കെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. സംസാരം കേട്ടോ തന്നെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്, വലിയുന്നുണ്ട്. അങ്ങനെ നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നമുക്കിനി എന്തായാലും ഇതൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കട്ടോ. ഒന്നും ഇങ്ങോട്ട് നനച്ചാൽ മതി, ചെറുതായിട്ട് നനച്ചെടുത്താൽ മതിട്ടാ. കുറച്ച് ആയിപ്പോയതാ. വെഗു അവിടെ ഞാൻ അത് വൃത്തിക്ക് തുടച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, വൃത്തിയിലെന്ന് നല്ല വൃത്തിയിൽ തുടച്ചിട്ട് ഞാൻ വരുന്നതായിരിക്കട്ടെ. എൻ്റെ കയ്യിൽ കുറച്ച് കച്ചറൊക്കെ ഉണ്ടാവും, സാരി കാര്യമില്ല. ഓക്കെ, ഞാൻ വരാം. ജൂ, അപ്പം ഞാനുണ്ടല്ലോ ഫേസ് ഫുള്ള് നല്ലോണം തുടച്ചിട്ടുണ്ട്, ജസ്റ്റ് തുടച്ചിട്ടുള്ളൂ. വാഷിങ് ഇപ്പം തന്നെ ചെയ്യാൻ പാടില്ല, അത് നിങ്ങൾ എപ്പോഴാണോ കുളിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ നല്ലോണം വാഷ് ചെയ്താൽ മതി. അതെന്തായാലും ജസ്റ്റ് തുടച്ചിട്ട് അങ്ങനെ വെക്കുക. ഇപ്പം ഞാൻ നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഫ്രഷ് ലുക്കിട്ട് ഇതെന്ന് പറയുമ്പോൾ ഫ്രഷ് ചിലതൊക്കെ കാണിക്കില്ല, ഇൻസ്റ്റൻ്റായി നമുക്ക് വെളുക്കാൻ വേണ്ടി പറ്റും. ആ ഇൻസ്റ്റൻ്റ് ആ കുറച്ച് നേരത്തിനേ ഉണ്ടാവുള്ളൂ, പിന്നെ അത് പോയി. നമ്മൾ കുറേ കാണലുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഫോളോ ഈ സ്റ്റെപ്സൊക്കെ നിങ്ങളെല്ലാവരും മറക്കാണ്ട് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ഫോർ ഷുവർ, യു വിൽ ഗെറ്റ് എ ഗുഡ് റിസൾട്ട്. ഓക്കെ, അപ്പം നമുക്ക് കാണാം. സോ ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷനും എല്ലാം നിങ്ങൾ കണ്ടില്ലേ. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പലത്, നിങ്ങളിപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ടാവും പലവരും പലത് പറയുന്നുണ്ടല്ലോ, കുറേ ഉപ്പന പോലെ പല ഫേസ് പാക്ക് ഏതപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് നമുക്ക് അറിയില്ല. സോ ഞാനിപ്പോൾ കാണിച്ചത് എൻ്റെ ഫേസ് എന്ന് പറയുന്നത് കുറച്ച് എൻ്റെന്ന് പറയുമ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫേസാണ്. എന്നുവെച്ചാൽ എന്താ പറയുക, ഭയങ്കര കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെത്. അപ്പോൾ എനിക്കങ്ങനെ ഒന്നും ഫേസിൽ എഫക്റ്റ് ചെയ്യില്ല, എന്ത് തേച്ച് കഴിഞ്ഞാലും എൻ്റെ ഫേസിലേക്ക് അങ്ങനെ എഫക്റ്റ് ചെയ്യാത്തൊരു ഫേസ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഞാൻ 1 ഇയറായിട്ട് യൂസ് ചെയ്യുന്നൊരു ഒരു ഫേസ് പാക്കാണ്. എനിക്ക് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ചടച്ചിരുന്നു, കുറച്ച് ടൈം എടുത്തിട്ട് എഫക്റ്റ് കിട്ടുന്നൊരു സംഭവമായിരുന്നു ഇത്. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ചടച്ചിരുന്നു. പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ, പെട്ടെന്ന് എന്താ റിസൾട്ട് കിട്ടുന്നത് അതായിരിക്കുമല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. സോ ഇതെന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്, കുറച്ച് വെയിറ്റ് ചെയ്യണം. ലൈക്ക് നിങ്ങൾ 1 മന്ത് എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല ഷുവറുണ്ട് ദാറ്റ് യു ആർ ഗോൺ ഗെറ്റ് എ ഗുഡ് റിസൾട്ട്. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. 1 മന്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ബദാമിൻ്റെ പൗഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് പൗഡറാക്കിയിട്ട്
വെച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ ബദാമും പാലും കൂടെ തേക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു സ്ക്രബിങ് എഫക്റ്റിനാണ് നമ്മൾ അത് തേക്കുന്നത്, ഓറഞ്ചിൻ്റെ പീല്. അത് സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ്, കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. സോ അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ, നമുക്ക് ഇടുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ഗ്ലോ നമുക്ക് കിട്ടും. അത് ലൈക്ക് വൺ ഡേ ഒക്കെ നിൽക്കും ആ ഗ്ലോ. പിന്നെ നമുക്ക് കുറേ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഫേസിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പോൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.